പന്നിയങ്കരയിലെ ടോൾ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പി പി സുമോത് എം എൽ എ. സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരം 18 ദിവസം പിന്നിട്ടിട്ടും സമരം ഒത്തുതീർപ്പാക്കാൻ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല. ജനപ്രതിനിധികൾ വിളിക്കുന്ന യോഗത്തിൽ പോലും പങ്കെടുക്കാൻ ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും അധികൃതർ തയ്യാറാവുന്നുമില്ല. സമരം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 1 മെയ് ചർച്ച നടത്തും. 3ാം തീയതി മുതൽ ശക്തമായ സമരരംഗത്തേക്ക് കടക്കുമെന്നും പി പി സുമോത് പറഞ്ഞു. അതിനകത്ത് നിഷേധാത്മകമായ നിലപാടാണ് നമ്മൾ വെക്കുന്ന. ഇതിന്റെ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ കലക്ടർ ഉൾപ്പെടെ ആളുകൾ വെക്കുന്ന ഒരു തരത്തിലുള്ള ഫോർമുലയും അംഗീകരിച്ചു പോകാൻ വേണ്ടി ഈ പറയുന്ന കരാർ കമ്പനിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും തയ്യാറാകുന്നില്ല. അപ്പോൾ 22 ദിവസമായി ബസ് ജീവനക്കാരും ബസ് ഉടമകളും നടത്തുന്ന സമരം ന്യായമാണ്. 30,000 രൂപ ഒരു മാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അത് അപ്രായോഗികമാണ്. അത് കൊള്ള ലാഭം ഉണ്ടാക്കുക എന്ന അവരുടെ ലക്ഷ്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സമരം തീർക്കാനാവശ്യമായി ജില്ലാ ഭരണകൂടത്തിന് ഇന്നലെ രേഖാമൂലം വീണ്ടും കത്ത് നൽകിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം അത് പരിഹരിക്കാനാവശ്യമായ ഇടപെടൽ നടത്തും. അതല്ലെങ്കിൽ മെയ് മാസത്തോടുകൂടി കൂടുതൽ വലിയ സമരരൂപങ്ങളിലേക്ക് അവിടെ നമ്മളെല്ലാവരും പോകേണ്ടി വരും. അതിന് ജനപ്രതിനിധി എന്ന രൂപത്തിൽ ഞാനും കൂടി മുൻകൈ എന്ന് എടുക്കുമെന്ന് കൂടി നിങ്ങളോട് അറിയിക്കും. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, വടക്കഞ്ചേരി ആലത്തൂർ, ചിറ്റൂർ മേലെപ്പട്ടാമ്പി.